ഒരു വലിയ വിശേഷം ഉണ്ടടാ, ഒരു കുട്ടി അച്ഛ വരാൻ പോകുന്നു. എടാ അച്ഛൻ, നീ ഇവിടെ കുത്തിയിരുന്നിട്ട് കാര്യമൊന്നും ഇല്ല. ആ മുസ്തഫയ്ക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ട് വണ്ടി തൊട്ടാൽ മതിയെന്ന് അയാൾ പറഞ്ഞേക്കുന്നു. നീ അല്ലാതെ ആരെങ്കിലും അയാളുമായിട്ടൊരു ഡീലിന് നിൽക്കും. പെട്ടെന്ന് ഇവിടെ നിന്നെങ്കിലും കാശ് മറിച്ച് കൊടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ അയാൾ വീട്ടിൽ കയറി നിരങ്ങും. നീ ഇൻഷുറൻസ് അടയ്ക്കാത്ത അയാളുടെയോ എൻ്റെയോ തെറ്റല്ല. എന്താണെന്ന് വെച്ചാൽ നീ പെട്ടെന്ന് ചെയ്യും. നേരിട്ട് കണ്ടോളാ പറഞ്ഞേ. കറി എന്തെങ്കിലും വേണോ ചേട്ടന്? വേണ്ട. അതെ അച്ചുവേട്ടാ, ഇപ്രാവശ്യം എന്റെ പ്രാർത്ഥന കൊണ്ടാ അച്ചുവേട്ടൻ രക്ഷപ്പെട്ടെ. ഇനിയിപ്പോ നമുക്കിങ്ങനെ ദൂരയാത്രയൊന്നും വേണ്ട അച്ചുവേട്ടാ. പിന്നെ ചെക്കപ്പിൻ്റെ ഡേറ്റ് കഴിഞ്ഞുപോയി. ഡോക്ടർ പറഞ്ഞു ഇനി ചെല്ലുമ്പോൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കൂടെ വേണമെന്ന്. നമ്മുടെ വണ്ടി എന്നാ ചേട്ട കിട്ടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് തന്നെ പോവായിരുന്നു. എന്തടി, നിനക്ക് വണ്ടി പോയാലേ ആശ്രയം പറ്റോളാ? നടന്നു പോകാൻ പറ്റൂലേ? Thank you.
അവന്റെ സെറ്റപ്പും കെട്ടപ്പും കണ്ടപ്പോ ഞാൻ വിചാരിച്ചതിനകത്ത് എന്റെ കാശ് അടുക്കി വെച്ചേക്കായിരിക്കുന്നു. 15 ഉടുവ. ഓ തെണ്ടി മൊത്തത്തി ശരിക്കും എത്ര വേണ്ടി വരും? ഏതാണ്ട് എത്ര വേണ്ടി വരും? വർക്ക്ഷോപ്പിലെ കാശും ബാക്കി അടവും കൂടി 2.5 ലക്ഷം രൂപ വരും. അത്രയും കാശ് മറക്കാൻ എന്തേലും വഴിയുണ്ട് വെച്ചുണ്ടോ? അപ്പൊ പിന്നെ അധികം റിസ്ക് ഇല്ലാത്ത വേറെ എന്തേലും വഴി നോക്കേണ്ടി വരില്ലേ? ആ പണിക്ക് ഞാൻ തിരിച്ചു പോവില്ല എന്ന് അവളോട് വാക്ക് പറഞ്ഞതാ. പിന്നെ അവൾ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിയ അവൾക്ക് ആരടാ ഉള്ളേ? അച്ചുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ചേച്ചിക്കറിയോ? ഇല്ല. മുസ്തഫ ഖാന്റെ സ്വഭാവം അറിയണതല്ലേ? ആരെ കൊന്നിട്ടാണെങ്കിലും അയാളുടെ കാശ് കൊടുത്തിരുത്തില്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കൂല. അല്ല, ഇതൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. എന്താടാ, ഞങ്ങൾക്ക് പണി ഉണ്ടാക്കാൻ പുതിയ വല്ല പരിപാടി പ്ലാൻ ചെയ്യണോ? ഇല്ല സാർ. മര്യാദക്കൊക്കെ ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. വീണ്ടും പഴയ പരിപാടി ഇറങ്ങി തിരിച്ചാണ്ടല്ലോ, ബാക്കിയുള്ള ജീവിതം ജയിലിൽ കിടന്ന് തീർക്കേണ്ടി വരും. മനസ്സിലായാ? അങ്ങനെയൊന്നുമില്ല സാർ. നീ ഏതാടാ? എടാ, പേരെന്താണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്? നീ എന്താടാ ഇവന്റെ കൂടെ പണിപടിക്ക് ഇറങ്ങിയതാണോ? നിനക്കെന്താ ജോലി? അമ്പിൾ ടാക്കീസ്. അതാരടാ നിന്റെ? അവിടെ ടോർച്ച് ബോയ്. ടോർച്ച് ബോയ്? എന്താടാ ഒരു കള്ള ലക്ഷണം? അതെ, രണ്ടുപേരും ഇവിടെ ചിറ്റി കളിക്കാതെ വേറെ സ്ഥലം വേണം നോക്ക്. മനസ്സിലായാ? ആ സർ, മാറി വണ്ടിക്കൂലിക്കുള്ള കാശ് കൊടുക്കുണ്ട്. എല്ലാ അവന്മാരും ഇങ്ങനെ തന്നെയാണല്ല. ഇന്ന് വിളിച്ചേ പടം മാറിണ്ട്. ഞാൻ പോണ്. അച്ചോട്ട് പോകാറില്ല. നീ പൊക്കോ.
സുബു. ഹലോ, നീ ഒന്ന് കനാൽ പടി വരെ വരുമോ? എന്തേ? ഒരു അത്യാവശ്യമുണ്ട്, നീ വന്നിട്ട് പറയാം. എന്തുട്ടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ നീ വരുമ്പോഴേ സൈക്കിളിൽ വന്നാ മതിയെ. അതിനിപ്പോ ബോട്ടിന്റെ സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. അതല്ലടാ, ആ സൈക്കിൾ ഉണ്ട്, ഒരു ആവശ്യമുണ്ട്. നീ വാ, വന്നിട്ട് പറ. ആണോ? ശരി ശരി ശരി, ആ ഞാൻ വന്നേക്കാം. ശരി എന്നാ. അച്ചോട്ടാ, ഇന്ന് തന്നെ വേണം. നാളെ ഈ പണം അയാൾ എന്താ ചെയ്യാൻ പോണേ നമുക്കറിഞ്ഞൂടല്ലോ. അവിടെ അയാൾ മാത്രമേ താമസമുള്ളൂ. ഭാര്യ ഈ അടുത്തെങ്ങാനാ മരിച്ച്, ക്യാൻസറോ മറ്റായിരുന്നു. ആകെ ഒരു മോളുണ്ടായിരുന്നത് കാശിൻ്റെ കാര്യം പറഞ്ഞ് ഉടക്കി പിരിഞ്ഞു പോയെന്നാണ് കേട്ടത്. ഇപ്പോൾ അവർ വലിയ ടേംസിലൊന്നുമല്ല. ഏറെ ആരും അവിടെ വരാനും പോകാനും ഇല്ലെന്നാണ് കേട്ടത്. മാഷ് പുറത്തേക്ക് പോകുന്നുണ്ടോ, ആ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നീ നോക്കിക്കോണം. നീ ആ കോളനിയർ റോഡിലേക്ക് കയറുകയെ ചെയ്യരുത്. ആർക്കും ഒരു സംശയം തോന്നരുത്. ആരെങ്കിലും ശ്രദ്ധിക്കുന്നു തോന്നിയാൽ അച്ചോട്ടാ നീ അപ്പം തന്നെ വിട്ടോണം. ഒരു സംശയം ഉണ്ടാക്കരുത്. ഈ കോളനിയിലേക്ക് മെയിൻ റോഡിൽ നിന്നൊരു ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ കോളനിയിൽ പെട്ടുപോയ ആരെങ്കിലും ഈ റോഡ് ബ്ലോക്ക് ചെയ്താൽ നമ്മൾ പെട്ടത് തന്നെ. പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് കൊണ്ട് ഏത് വീട്ടിൽ നോക്കിയാലും നമ്മളെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മളറിയില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോഡിലൂടെ നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ കയറിയിരിക്കണം, അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധയിൽ നമ്മൾ പോകും. പിന്നെ അപ്പം പിന്നെ ചെയ്യാം? എടാ, അതിനൊക്കെ വഴിയുണ്ട്. ആ മാഷിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഇരുണ്ട മൂലയുണ്ട്. അവിടെ ആരുടെയും നോട്ടം വരില്ല. ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് പോവാം. ഈ സമയത്ത് പോയി ആരും ശ്രദ്ധിക്കില്ല. തക്കം പോലെ ഞാൻ വീടിനകത്ത് കയറിക്കോളാം. അപ്പം ഞാൻ, നീ ഇവിടെ തന്നെ ഇരിക്കണം. എന്തെങ്കിലും പന്തികേട് തോന്നിയാൽ എന്നെ അറിയിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീ ഈ സ്ഥലത്തു നിന്ന് മാറിയിട്ട് എന്നെ അറിയിക്കാൻ ശ്രമിക്കാവും. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യം നീ നിൻ്റെ തടി നോക്കിക്കോളും. ഒരിക്കലും ഈ കോളനിയുടെ റോഡിലേക്ക് കടക്കാൻ ശ്രമിക്കരുത്. ഡാ, നിന്റെ മൊബൈൽ സിലിണ്ടൊക്കെ വെച്ച് റിങ് കേട്ടാ ചിലപ്പോൾ പ്രശ്നം. ആരെങ്കിലും ഇതൊഴി വരികയാണെങ്കിൽ നീ ഒരു സംശയമില്ലാത്ത രീതിയിൽ നിന്നോളണം. ഈ ഒരു നിമിഷത്തെ പേടിയുടെ വില ഇനിയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ വിലയാ. പോട്ടടാ. Thank you.
ഓ ചത്തിട്ടില്ല, ജീവനുണ്ട്. കുഴപ്പമില്ല സാർ, ഏതോ തണ്ണിപ്പാറ്റയാണ് തോന്നുന്നത്. അടിച്ച് വിറ്റാ, ജീവനുണ്ട്. മനുഷ്യനെ മനക്കെടുത്താൻ ഇവനൊക്കെ. ഹലോ, എന്താ കാര്യം? അച്ഛനാ, ഇവിടെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിന്നെ അവർ കണ്ടാ? ഇല്ല, അവരോടെ നിർത്തി. ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടെ. അത് സാരമില്ല. അതെ, അവർ പെട്രോളിങ്ങിന് വന്നതാ. നീ അവിടെ നിന്ന് സ്വല്പം മാറിയിരുന്നു. ഇനി അവർ വരില്ല, മനസ്സിലായ? പിന്നെ ഒരു കാര്യം, നീനെ ആവശ്യമില്ല, അതെന്നെ വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ അങ്ങ് വന്നോളാം. ഈ ഒരു നിമിഷത്തെ പേടിയുടെ വില ഇനിയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ വിലയാ.
എൻ്റെ പൊന്നുമോളെ, മോക്കച്ഛനോട് ദേഷ്യമാണെന്നറി. അതിനുത്തരവാദി അച്ഛൻ തന്നെയാണ്. മോളൊന്ന് ഇവിടെ ഇറങ്ങിപ്പോയപ്പോൾ അച്ഛൻ ശരിക്കും തകർന്നുപോയി. മനസ്സിൽ ദേഷ്യം ഉണ്ടായിട്ടല്ല അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്ന് ഞാനെന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ എനിക്ക് ശക്തിയുണ്ടായിരുന്നില്ല. പലതും നീ അറിയരുതെന്ന് വിചാരിച്ചിരുന്നു. മോള് പറഞ്ഞ പോലെ അമ്മയുടെ പേര് ബാങ്കിലുണ്ടായിരുന്നപ്പോൾ പേരിനോ സാമൂഹ്യപ്പെടുത്തുന്നുണ്ടോന്നല്ല, ആ ഓർഫനേജിന് കൊടുക്കണമെന്ന് വിചാരിച്ചത്. ആ സ്ഥാപനത്തോടാണ് ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സമ്പാദ്യവും അത് ഞങ്ങൾക്ക് കിട്ടിയത് അവിടുന്നാണ്. മോളെ, അത് നീയായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവിടെ വീണ്ടും ചെന്നപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെടുന്ന അവിടുത്തെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ പൊന്നുമോളായിരുന്നു. അന്ന് മുതൽ കഴിയുന്ന പോലെയൊക്കെ അവർക്കായി ഒരു പങ്ക് മാറ്റി വെച്ചിരുന്നു. സ്വന്തം ചികിത്സയ്ക്ക് പോലും ചിലവാക്കാൻ സമ്മതിക്കാതെ അവൾ കരുതിയ ചീപ്പണത്തിന് നിന്റെ അമ്മയുടെ ജീവൻ്റെ വിലയുണ്ടായിരുന്നു. മോളെ, അതെല്ലാം നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. സാരല്ല, ഈ പണം ഇനി നിനക്കുള്ളതാണ്. എന്ത് നന്മയും ഒരു നോക്കിയതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. മോൾ, ഒരിക്കലും നീ ഇതറിയരുതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ചിലപ്പോൾ ഇതെല്ലാം അറിഞ്ഞ കുറച്ചെങ്കിലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ വിചാരിച്ചു. അതാ യാത്ര പറയുന്നില്ല. എന്നും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, വിഷമത്തിലും സന്തോഷത്തിലും എല്ലാം.
കൺട്രോൾ P65 മൊബൈൽ. ഹലോ സർ, ഞങ്ങൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം നീ നിന്റെ തടി നോക്കിക്കൊള്ളണം. ഒരിക്കലും ഈ കോളനിയിലെ റോഡിലേക്ക് കടക്കാൻ ശ്രമിക്കരുത്. ഇല്ല, ഞാൻ ഇറങ്ങി. ഏതോ ഒരു തൂങ്ങി മരിച്ചിട്ടുണ്ട് അത്രേ. ആരാന്നറിയില്ല, പോയി നോക്കട്ടെ, നോക്കിയിട്ട് പറയാം.